എസ്എൻഡിപി യോഗം ദേവമംഗലം ശാഖയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനം ആചരിച്ചു. രാവിലെ ഗുരുദേവ ക്ഷേത്രത്തിൽ ദേവമംഗലം ക്ഷേത്രം മേൽശാന്തി അഖിലേഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക ഗുരുപൂജയും പുഷ്പാഞ്ജലിയും പ്രാർത്ഥനയും നടത്തി. ഗുരുമന്ദിരത്തിൽ ഗുരുദേവ ചിത്രത്തിന് മുമ്പിൽ ശാഖാ സെക്രട്ടറി മല്ലിനാഥൻ ഭദ്രദീപം തെളിയിച്ചു. നാട്ടികയിലെ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ ശ്രീനാരായണ മന്ദിരാങ്കണത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനത്തിൽ പൂജാകർമ്മങ്ങളും പ്രാർത്ഥനയും നടന്നു. ഡോക്ടർ ടി എസ് വിജയൻ തന്ത്രി പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പെരിഞ്ഞനം പഞ്ചാരവളവിൽ മാളിയേക്കൽ അപ്പുക്കുട്ടൻ നായരുടെയും ചോപ്പുള്ളിൽ ഭാനുമതി അമ്മയുടെയും മകൻ ഡോക്ടർ സി രവീന്ദ്രനാഥ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വീട്ടുവളപ്പിൽ നടക്കും. രാമചന്ദ്രൻ, രാധാകൃഷ്ണൻ, രാജശേഖരൻ, രാജലക്ഷ്മി, പരേതനായ രാജഗോപാൽ എന്നിവർ സഹോദരങ്ങളാണ്. കെട്ടിട നിർമ്മാണ ജോലിക്കിടെ വീണ് പരിക്കേറ്റ നിർമ്മാണ തൊഴിലാളി മരിച്ചു. ആല പൊരിബസാർ കുറുക്കൻകാട്ടിൽ സുലൈമാന്റെ മകൻ സുൽഫിക്കറാണ് മരണപ്പെട്ടത്. 33 വയസ്സായിരുന്നു. ആലുവയിൽ കെട്ടിട നിർമ്മാണ ജോലിക്കിടെയാണ് ഇയാൾക്ക് അപകടം സംഭവിച്ചത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ചയാണ് അപകടം സംഭവിച്ചത്. അസ്മാബി മാതാവും റഫ്ഖാനത്ത് ഭാര്യയുമാണ്. ഖന ഫാത്തിമയാണ് മകൾ. ചന്ദ്രാപ്പനിയിൽ പരേതയായ പാണ്ടാട്ട പത്മാവതി അമ്മയുടെ മകൻ കുട്ടിക്കൃഷ്ണൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. ജഗദാംബികയാണ് ഭാര്യ. കൃഷ്ണകുമാർ, ബിന്ദു, മഞ്ജുഷ എന്നിവർ മക്കളും ബിന്ദു, പ്രദീപ് കുമാർ, രാമചന്ദ്രൻ എന്നിവർ മരുമക്കളുമാണ്.